പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമമാറ്റുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകാല സ്റ്റേജിൽ കൊടുക്കുന്നതായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠത്തിന്റെ വിവേകമെന്നതായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകാല പാസ്റ്റർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ പാസ്റ്റർ അറിയുന്നത് എന്നെ പാലക്കാടിലെ പാലക്കാടൻ പാസ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. നമ്മെ പാസ്റ്ററോട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലമായിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ സന്നിധാനമുള്ള പാസ്റ്റർ ചില വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ ബീഹാറിൽ വരുവാനായിട്ട് അതിനുള്ള ക്രമീകരണം ചെയ്തതാണ്. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളായി എത്തുവാൻ കഴിഞ്ഞില്ല. പാസ്റ്ററെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന അനേക ദൈവരാജ്യത്തിലെ വ്യാപ്തിക്കുള്ള എല്ലാ പ്രവർത്തനത്തെയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പോൾ പാസ്റ്റർ തിരുമൂലപുരത്തിരിക്കുമ്പോഴാണ് നെടുമ്പുറത്തെ ചർച്ച് അവിടെ ആരംഭിക്കുവാൻ ദൈവം റെഡിയാക്കുന്നത് എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചയത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവദിനം സംഗീതം പ്രസംഗിച്ച ദേവദാസൻ പ്രിയാൻ അനിയച്ചാൻ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് പലയിടത്തും പോകാനുള്ളതായ അസൗകര്യങ്ങളുണ്ടായി. എന്നാൽ സർവശക്തനായ ദൈവം തന്റെ ദൂതനെ അയക്കുന്നത് പോലെ അയച്ച ഒരു വ്യക്തിയാണ് പ്രിയ ജോൺ ഐസക് പാസ്റ്റർ. അപ്പോൾ പ്രിയ ജോൺ ഐസക് പാസ്റ്റർ അതിന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ഞാനുണ്ട്. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കുന്ന ഇവിടെ കിലോമീറ്റർ ഒരു വിഷയമില്ല. പ്രിയ പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവ മക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പസമയം ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർ ലേഖനം 4:14 വാക്യം. ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. പരിശുദ്ധനെ അപ്പാ, ഈ വായിച്ച വചനത്തെ അങ്ങനെ കണ്ണിലേക്ക് നൽകുകയാണ്. അങ്ങനെ ആത്മാവിനാരണ്ടപ്പെട്ട ഈ വചനം ഇന്ന് പകൽക്കാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് അപ്പാ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. യേശുനാഥനെ ആമേൻ. അമേൻ. ഞാനൊരു ഹിന്ദി പാട്ടിന്റെ ഈരടികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. യേശുനെ ഹമേ ചുടായാ ഹെ. ആർക്കെങ്കിലും അറിയാവുന്നെങ്കിലും ഒന്ന് കരമുയർത്തി. ആർക്കെങ്കിലും അറിയോ? ഓക്കെ. യേശുനെ ഹമേ ചുടായാ ഹെ പാപോ സേ ജാല സേ, യേശുനെ ഹമേ ബചായാ ഹെ ശൈത്താൻ കേ ജാല സേ. ഹമേ ചുടായാ ഹേ പാപോ കേ ജാല സേ, തോ ഗാവ് ഹല്ലേലൂയാ, തോ ഗാവ് ഹല്ലേലൂയാ, തോ ഗാവ് ഹല്ലേലൂയാ, തോ ഗാവ് ഹല്ലേലൂയാ. കരുണയുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് നീതി ലഭിക്കും. എബ്രായ ലേഖനകർത്താവിന് സർവശക്തനായ ദൈവം കൊടുത്ത വെളിപ്പാടിനനുസരിച്ച് വെളിപ്പാടിനാൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി ധൈര്യത്തോടുകൂടി കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരിക. എപ്പോഴേലും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. എപ്പോഴേലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. തക്ക സമയത്ത് മറുപടി നൽകുന്ന, തക്ക സമയത്ത് വഴികളെ തുറക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം സൂചിപ്പിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ, ഭയപ്പെട്ട അതിപരിശുദ്ധ സ്ഥലത്ത് വരുവാൻ ഭയപ്പെട്ടു നിന്നിരുന്ന ഒരു പുരോഹിത വർഗത്തെ നോക്കിക്കൊണ്ടത് പറയുമ്പോൾ, ഇതാ ഇതാ എബ്രായ ലേഖനകർത്താവായ പൗലോസ് വിളിച്ചു പറയുകയാണ്, ധൈര്യത്തോടുകൂടെ നീ അടുത്തവാ, നിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും പാപത്തെ ഏറ്റുപറയുവാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീ എന്റെ അടുക്കൽ വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ രണ്ട് കരവും നീട്ടി ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക്
പ്രത്യാശയ്ക്ക് മഹിമയുണ്ട്. എന്റെ കണ്ണുനീർ കാണുന്ന ഒരു ഇടയൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്റെ സങ്കടം കാണുന്ന ഒരു രക്ഷകൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെ വിഷയത്തിന്മേല്, ജോലിയുടെ വിഷയത്തിന്മേല്, ഏത് വിഷയത്തിന്മേലാണ് ഞാൻ ഭാരപ്പെട്ടിരിക്കുന്നത്, അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ ഒരു രക്ഷകൻ ഇതിനകത്ത് ലാഭിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും പകൽ മറുപടി പ്രാപിച്ചിട്ടേ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ഇവിടെ നിന്ന് ഭവനത്തിൽ കാലുവെക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഭവനത്തിൽ വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്താണ് കരുണ? What is mercy? What is grace? What is faithfulness? What is justification by faith? നമ്മൾ എപ്പോഴും പറയുന്ന ചില വാക്കുകളാണ് കൃപ, കൃപ, കൃപ. അതിൽ പെട്ടെന്ന് ഇങ്ങനെ പറയും, അതുകൊണ്ട് തീർന്നോ? ഇല്ല. അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ ആഴം ഒന്നുകൂടി അപ്പുറയാ. എന്താണെന്നറിയാമോ? പാപത്തിന്റെ പടുക്കുഴിയിൽ കിടന്ന നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹം അവിടെ തേടി വന്നു. ആ സ്നേഹത്തിലൂടെ നമ്മെ അവിടെ പൊക്കിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേ നിർത്തി നിത്യതയുടെ അവകാശത്തെ താരമായി നൽകുന്നതിന്റെ പേരാണ് കൃപ, 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 കൃപ. അങ്ങനെയെങ്കിൽ ഇന്നും പകൽ നിത്യതയുടെ അവകാശം പ്രാപിച്ച ദൈവമക്കളെ, നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന നമ്മളെ സർവശക്തനായ ദൈവം പൊക്കിയെടുത്തു. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. കൃപ എന്നത് സ്പിരിച്വൽ ബ്ലെസിംഗ് ആണെങ്കിൽ വാട്ട് ഇസ് മേഴ്സി? മേഴ്സി എന്നത് സ്പിരിച്വൽ ബ്ലെസിംഗ് അല്ല. കരുണ എന്നത് ദൈവം നൽകുന്ന നന്മകളെയാണ്. ദൈവം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് നൽകുന്ന നന്മകൾക്കാണ് കരുണ എന്ന് പറയുന്നത്. കൃപ എന്നത് സ്പിരിച്വൽ ബ്ലെസിംഗ് ആണെങ്കിൽ കരുണ എന്നത് മെറ്റീരിയൽ ബ്ലെസിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല ഭൗതിക നന്മകളും ദൈവത്തിന്റെ കരുണയാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഞാൻ അതിനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. പ്രിയ പാസ്റ്റർ ഷോപ്പ് നടത്തുകയാണ്. ആ ഷോപ്പില് സെയിൽസ്മാനാണ് ഞാൻ. എന്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം ഒരു കിലോ അരി മേടിക്കാനായിട്ട് വന്നു. ഒരു കിലോ അരിയുടെ വില 20 രൂപ. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ 20 രൂപയില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. 10 രൂപയ്ക്ക് എനിക്ക് ഒരിക്കലും അരി കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ 10 രൂപയ്ക്ക് അരക്കിലെ അരി കൊടുക്കുന്നത് അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ എന്തുമല്ല, കരുണയല്ല. അപ്പോൾ കരുണ കാണിക്കുകയും വേണം, യജമാനോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിരിക്കുകയും വേണം. 10 രൂപയ്ക്ക് ഒരിക്കലും അരി കൊടുത്താൽ യജമാനോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് കാണിക്കുന്നില്ല? വിശ്വസ്തത കാണിക്കുന്നില്ല. ആസ് എ മീഡിയേറ്റർ ഞാൻ ഒരേ സമയം വിശ്വസ്തനായിരിക്കുകയും വേണം, അപ്പോൾ തന്നെ കരുണ കാണിക്കുകയും വേണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കയ്യിൽ നിന്ന് 10 രൂപ കൂടെ ഇട്ടിട്ട് ഒരു കിലോ അരി കൊടുക്കണം. അങ്ങനെ ഒരു കിലോ അരി കൊടുക്കുമ്പോൾ കൂട്ടുകാരനോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് കാണിച്ചു? യജമാനോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് കാണിച്ചു? ഇത് രണ്ടും ഒരുപോലെ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പോക്കറ്റിൽ നിന്ന് 10 രൂപ കൂടെ ഇടണം. വില കൊടുക്കാതെ കരുണ കാണിക്കാൻ കഴിയത്തില്ല. വില കൊടുക്കാതെ വിശ്വസ്തനായിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പച്ച പൈമര കുരിശും ചുമന്ന് ചുമന്ന് കാൽവരി ക്രൂശിലേക്ക് കയറുമ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ മുഖത്തെ മാംസള പാകങ്ങൾ പിച്ച് ചിന്തപ്പെട്ടപ്പോൾ ഉഴവ് ചാലുകൾ കോരി അവന്റെ ശരീരം മുഴുവനും ഉഴുത് കളഞ്ഞപ്പോൾ അവന്റെ അസ്ഥികൾ ഓരോന്നോരോന്നായി എണ്ണാമെന്നുള്ള നിലയിൽ ആയി ക്രൂശിൽ കിടക്കുമ്പോഴും യേശു ഇങ്ങനെ വിളിച്ച് പറയുന്നത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് പറയായേ, ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പിതാവിന്റെ മുമ്പാകെ പാപമില്ല രക്തത്തിന്റെ വില മറവിലയായി സമർപ്പിച്ചു എങ്കിൽ ഇന്ന് പകൽ ഓർക്കുക ദൈവമക്കളെ, നമ്മളോട് ബന്ധത്തിൽ ഒരുവൻ വില നൽകുവാൻ തയ്യാറായത് കൊണ്ട്, ഒരുവൻ നമുക്ക് വേണ്ടി മറവിലയായി തീർന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ സന്തോഷത്തോടു കൂടി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്? റോമർ കെഴുതി ലേഖനത്തിൽ അതിശക്തമായ ആഹ്വാനമാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്.
അതിന് ഞാൻ ഒരു ഉദാഹരണത്തോടെ പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ പ്രിയ പാസ്റ്റർ ഓടിച്ചോണ്ട് പോകുന്ന വണ്ടിയിൽ എന്റെ വണ്ടി പോയി ഇടിച്ചു. ഞാനും കോടതിയിൽ നിൽക്കുന്നു, പാസ്റ്റർ കോടതിയിൽ നിൽക്കുന്നു. പാസ്റ്റർ കോടതി നിൽക്കുന്നത് എന്തിനാ? കരുണ ചോദിച്ചുകൊണ്ടല്ല. പാസ്റ്റർ എന്ത് മതി? നീതി മതി. കാരണം എന്റെ തെറ്റല്ല, തെറ്റ് മറ്റവന്റേതാ. അതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ വേണം, അതുകൊണ്ട് എനിക്ക് നീതി കിട്ടിയ മതിയാകത്തുള്ളൂ. എന്നാൽ ഇടിച്ച ഞാൻ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീതി ചോദിച്ചുകൊണ്ടല്ല. കോടതി നീതിയായി കണക്കിട്ടാൽ എനിക്ക് ശിക്ഷ ലഭിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചോണ്ട് നിൽക്കുന്നത്, അല്ലയോ യജമാനെ, അങ്ങയുടെ നിയമത്തിന്റെ ഏതെങ്കിലും ലൂപ്പ് ഹോൾ എന്നെ ഉൾപ്പെടുത്തിയിട്ട് എന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് എന്നോട് കരുണ കാണിക്കണം, എന്നോട് കരുണ കാണിക്കണം. എന്നാൽ ഈ ലോകത്തിലെ ഒരു നീതി ന്യായ പീഠത്തിന് എന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് എന്നെ വെറുതെ വിടുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഏത് കോടതിക്ക് തെറ്റ് കണ്ടാൽ തെറ്റിനെ ശിക്ഷിക്കാനേ കഴിയത്തുള്ളൂ. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നത് എന്തെന്നറിയാമോ? നിന്റെ പിതാക്കന്മാർ ചെയ്ത പാപം ഞാൻ നിന്നോട് കണക്കിടുന്നില്ല. നീ നിന്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നോട് ഞാൻ കണക്കിടുന്നില്ല, അത് നീതിയായി ഞാൻ നിനക്ക് കണക്കിടും. എന്നാൽ നീ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ എന്നോട് ക്ഷമ ചോദിച്ചാൽ ഞാൻ നിന്നോട് കരുണ കാണിക്കും, ഞാൻ നിനക്ക് കരുണ നൽകും. ഒരേ കോടതിയിൽ നിന്ന് ഒരുപോലെ നീതിയും കരുണയും നൽകുന്ന സർവശക്തനായ ദൈവം നമ്മളെ നീതീകരിച്ചത് എങ്ങനെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിലെ തീരുമാനം നമ്മുടെ അടുത്തിരിക്കുന്ന ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം. കൂട്ടുകാരും കൂട്ടുകാരിയും ഒക്കെ പറഞ്ഞു കാണും, നീ കുറ്റക്കാരിയാണ്, നീ തെറ്റുകാരനാണ്, നമ്മളെ മാറ്റി മറിച്ചുമൊക്കെ പിടിച്ചു കാണും. എന്നാൽ സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്നൊരു ഡിക്ലറേഷൻ ഹൃദയത്തിലെ തീരുമാനം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, God himself declared that you are not guilty. സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്നൊരു ഡിക്ലറേഷൻ ചെയ്യുകയാണ്, അല്ലയോ കുഞ്ഞേ, നീ ഇന്ന് മുതൽ തെറ്റുകാരനല്ല, നിന്റെ പാപത്തെ ഞാൻ പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി ഇതിനകത്ത് ആരാധിക്കുമ്പോൾ നമുക്കൊന്നും പറയുവാനുണ്ട്, എന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചിരിക്കുന്നു, എന്റെ ലംഘനങ്ങളെ എന്നോട് കണക്കിട്ടിരുന്നുവെങ്കിൽ എനിക്ക് ഇതിനകത്ത് പ്രാഗത്വത്തോട് ആരാധിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിന്, തക്ക സമയത്തിന് കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോട് കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വരിക. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യും, എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ആത്മഭാരത്തോടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ആ വിതയ്ക്കുന്നുവോ അവർ നിത്യജീവനായി കൊയ്യും. നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ നിത്യതയിൽ നമുക്ക് പ്രതിഫലമുണ്ട്. വാടാത്ത കിരീടം, പ്രത്യാശയുടെ കിരീടം, നീതിയുടെ കിരീടം, ജീവന്റെ കിരീടം, തേജസിന്റെ കിരീടം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഈ ലോകത്തിൽ വലിയൊരു പദ്ധതിയുമായി ദൈവം അയച്ചിരിക്കുന്നത്. വലിയൊരു ദൈവിക പദ്ധതിയോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ചിലർ പറയും, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല, എനിക്ക് വലിയ സാമർഥ്യമില്ല. എന്നാൽ ഇന്ന് പകലിൽ ആത്മാവിൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമുക്കൊരു കഴിവില്ലെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ നാവ് ദൈവത്തിന്റെ നാവായി മാറും. നാം എന്ത് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് നമ്മളിലൂടെ ദൈവം പറയുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലോ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും. 2007 തിരുവല്ല ഷാരൻ ബൈബിൾ കോളേജിൽ പുല്ലാളി ക്രിസ്ത്യൻ തിയോളജിക്കൽ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് ഷാർജയിലേക്ക് പോകുവാനൊരു അവസരം ഒരുക്കുന്നത്. അമയൻ, തിരുവല്ല, ചെങ്ങന്നൂർ, ബദൽപ്പടി, മുണ്ടിയപ്പള്ളി, മറ്റേ മർത്തോമയിലെ എക്യുമിനിക്കൽ മൂമെന്റ്സില് ഒക്കെ പ്രസംഗിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ഏകദേശം 24 വർഷമായി കർത്താവിന്റെ വേലയിലായിട്ട് എന്ന് പറഞ്ഞാൽ 16-ാമത്തെ വയസ്സിൽ ക്യാമ്പസിലൂടെ കർത്താവിന്റെ വേല ആരംഭിച്ചു.
എനിക്ക് ഒരു പാസ്റ്റർ ആകണം എന്നൊരു ആഗ്രഹത്തിലല്ല, സുവിശേഷം പറയണം എന്നൊരൊക്കെ ആഗ്രഹത്തിൽ മാത്രമാണ്. അമ്മ പാസ്റ്റർ ആകാൻ എനിക്ക് അല്പം പോലും താല്പര്യമില്ലായിരുന്നു. കാരണം പലയിടത്തുമുള്ള അനാത്മീയതയാണ് അമ്മ. എന്നാൽ എന്നോട് ദേവദാസ് പറഞ്ഞു, അലക്സ് ഒരു പാസ്റ്റർ ആകും. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എഴുതിയിട്ടോ അലക്സ് ഒരിക്കലും ഒരിക്കലും പാസ്റ്റർ ആകത്തില്ല. ബി ടി സി ബൈബിൾ കോളേജ് പഠിക്കാൻ വന്നത് ആത്മീയമായിട്ട് ഒന്ന് വളരാൻ വേണ്ടി മാത്രമാണ്, പാസ്റ്റർ ആകാനല്ല. സെക്കൻഡറി പഠിച്ചപ്പോൾ തന്നെ ഞാൻ കണ്ടക്ടർ ലൈസൻസ് എടുത്തു. ഇന്നത്തെ ഓവർ ആയിരിക്കുന്ന സി സി തോമസ് സാറിനോട് പറഞ്ഞു, ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുക, എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. 18th വയസ്സായപ്പോഴത്തേക്ക് മിലിറ്ററിയിൽ സെലക്ഷനായി. എന്നാൽ അമ്മ എന്നെ വിട്ടില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി, അതിലൂടെ ദൈവം തരുന്ന നന്മ കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യണം. ആരുടെയും കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല, ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഫെയ്ത്തും ഒരു അനുഭവം ഒക്കെ ജനങ്ങൾക്കറിയാം. അമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അങ്ങനെ ഷോർട്ടായിട്ട് പറയട്ടെ, എം ടി പഠിക്കാൻ റെഡിയായി, എം ടി എച്ച് പഠിക്കാൻ റെഡിയായി. അത് കഴിഞ്ഞ ഷാർജയിലായിരിക്കുമ്പോൾ അവിടുത്തെ യു എ ചർച്ചപ്പോൾ കൗൺസിൽ എന്നെ വൈപ്പിയുടെയും സെൻട്രൽ സ്കൂളിന്റെയും യു എ റീജിയന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു മേഖലയാണ്. അവിടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ചർച്ചിലെ പാസ്റ്ററായിട്ടും അവിടുത്തെ ഗിൽഗാൽ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ബിസിയാണ്. അജ്മാനിൽ ക്ലാസ് എടുക്കുന്നു, ദുബായിൽ ക്ലാസ് എടുക്കുന്നു, ഷാർജയിൽ ക്ലാസ് എടുക്കുന്നു, എല്ലാ ദിവസവും ബിസിയാണ്. എന്നാൽ ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളിൽ ഒരു വലിയൊരു ആത്മഭാരം വളരുകയാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന്. വളരെയധികം മാനസികമായി ഞാൻ വേദനിക്കുന്നു. ഞാൻ വേദനിക്കുമ്പോൾ വൈക്കോലും അച്ചാൽ നമുക്ക് ഈ ഷാർജയിലും തിരുവല്ലയിലും ഒക്കെ നിൽക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തടത്ത് പോയി യേശു അനതാർത്ഥ ദൈവം എന്ന് പറയണം. ഞാൻ പറയും, മേലാരനോട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. കാരണം ഞാൻ 2003 പായ്പാട് വൈക്കോളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളുമായി, അതായത് സോറി ഡയറക്ടർ അലക്സ് സാറുമായിട്ട് എനിക്ക് ബീഹാറിൽ പോകാനുള്ള അവസരമുണ്ടായി. ബീഹാറിൽ സെമീരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞാൻ പ്ലേസ് ചെയ്തു. അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിന്നു. മഞ്ഞപ്പൊടിയിൽ ചാലിച്ച് കടികണ്ണയിൽ മിക്സ് ചെയ്ത് കുറച്ച് ചോറും കത്തിരിക്ക നാലായിട്ട് കട്ട് ചെയ്തൊരു കറി. ഞാൻ ചോദിച്ചു, വേറെ കറിയൊന്നുമില്ലയോ? വേറെ കറിയൊന്നുമില്ല എന്ന് പറഞ്ഞു. വിശപ്പുകാരനൊരു 3-4 പിടി വാരി കഴിച്ചു. കടികണ്ണയുടെ സ്മെല്ല് കാരണം കഴിക്കാൻ കഴിയുന്നില്ല. ആഹാരം മുന്നോട്ട് മാറ്റിവെച്ചു. അവിടെ അവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കുടിച്ചു കഴിയുമ്പോൾ വയറ്റിനകത്ത് വല്ലാത്ത ഒരു സ്മെല്ല് വരും. കുടിക്കാൻ കഴിയത്തില്ല. പക്ഷെ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ട്രിപ്പയിലൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമായിരുന്നു. എന്നിട്ട് ശ്വാസം എടുത്തോളായിരുന്നു. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിൽ പോയതിൽ സ്വീറ്റ്സ് മേടിച്ച് കഴിക്കാനാണ് പോയത്. സ്വീറ്റ്സ് നോക്കിയപ്പോഴത്തേക്ക് സ്വീറ്റ്സ് എല്ലാം ഈച്ച ഇങ്ങനെ കുറ്റി പിടിച്ചിരിപ്പുണ്ട്, കടുക് വിതറതുപോലെ. അങ്ങനെ സ്വീറ്റ്സ് മേടിച്ച് കഴിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മുട്ട പൊഴിഞ്ഞു വെച്ചിരുന്ന് കിട്ടി. 3-4 മുട്ട മേടിച്ച് കഴിച്ചു. ആഹാരവും കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളവും കുടിക്കാൻ കഴിയുന്നില്ല. ഞാൻ അലക്സ് സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ തന്നെ ടിക്കറ്റ് എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുക. അലക്സ് സാർ എന്നെ ഒത്തിരി ഉപദേശിച്ചു. അങ്ങനെ എന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, എന്നാൽ മലയാളികൾ ആരെങ്കിലും ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ എന്നെ കട്ടിഹാറിലേക്ക് മാറ്റി. അവിടെ ഒരു മാസം സ്വന്തമായി പുൾസയും ഓംലറ്റും ബ്രെഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഞാൻ അവിടെ തിരിച്ച് നാട്ടിലേക്ക് വരിക. അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു, ഈ നശിച്ച ദേശത്തേക്ക് ആയുസിൽ ഞാൻ വരത്തില്ല. അങ്ങനെ മാത്രം അങ്ങനെ വെറുത്തിട്ട് വന്ന ഒരു ദേശത്തേക്ക് ഞാൻ തീരുമാനമെടുത്തെങ്കിലും സർവശക്തനായ ദൈവം എന്നെ കുറിച്ച് മറ്റൊരു തീരുമാനമെടുക്കാൻ ഇടയായി. എന്റെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത, എന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മൾ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തുടങ്ങും. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദൗത്യം കർത്താവിന്റെ രാജ്യത്തെ ഉയർത്തുക എന്നുള്ളതാണ്. അതിനപ്പുറമായി മറ്റൊന്നുമില്ല. ഹല്ലേലൂയ, രക്തത്താൽ ജീവനെടുക്കുകയാണ്. അങ്ങനെ ഷോർട്ടായിട്ട് പറയട്ടെ, എന്റെ സമയം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അമേൻ. അങ്ങനെ ഫാമിലി സ്റ്റാറ്റസ് വിസ ക്യാൻസൽ ചെയ്ത് യൂത്ത് പ്രസിഡന്റ് സ്ഥാനം അതിനെ റിസൈൻ ചെയ്ത് നാട്ടിൽ മുണ്ടിയപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പ ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഏകദേശം ചില മാസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ഈ ബീഹാറിൽ ഞങ്ങൾക്ക് എത്തുവാനിടയായത്. ഞങ്ങൾ അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. ബീഹാർ സെർച്ചിൽ 3 മാസത്തോളം പഠിപ്പിക്കാനിടയായി. എനിക്ക് ഹിന്ദി അറിയത്തില്ല, വൈഫിന് ഹിന്ദി അറിയത്തില്ല. വൈഫിന് ട്രെയിനിൽ നിന്ന് ഈ ചൂടുവെള്ളവും തണുത്തുള്ളോ വന്നപ്പുറത്തേക്ക് അവിടെ അവർ കേട്ട് പറഞ്ഞ അക്ഷരങ്ങൾ എഴുതി വെച്ചു, തണ്ടാ പാനി ഗരം പാനി. അത് കേട്ട് പഠിച്ച ബീഹാറിൽ പോകുന്നത് എനിക്ക് ഏത് ഈജിയെന്ന് പോലും പറയാൻ അറിയത്തില്ല. ഹിന്ദി അറിയത്തില്ലാത്തൊരു കുടുംബം ഹിന്ദിക്കാരുടെയും കർത്താവിന്റെ പേരുമായി പോയി. ദൈവമക്കളെ, ആ ദിവസങ്ങളിലെ ആദ്യകാല അനുഭവങ്ങളിൽ വളരെയധികം വേദനയുടെ അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ചത് 10x10 അങ്ങനെ ഒരു റൂമാണ് ലഭിച്ചത്. കറണ്ട് ഇല്ല. ഒരു ദിവസം 3-4 മണിക്കൂർ കറണ്ട് ഉള്ളൂ. ഇവിടത്തെ അനുസരിച്ച് മോർ ദാൻ 120 ഡിഗ്രി ചൂട്, കറണ്ട് ഇല്ല. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ഞങ്ങൾ കടന്നിട്ടില്ല. അപ്പോൾ തന്നെ
അവിടെ ഞങ്ങൾ ചെയ്ത ടവൽ നനച്ച് ദേഹത്തിട്ടാ ഇരിക്കുന്നത്. പകലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ വീശി 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 ഇരിക്കും. സന്ധ്യാകുമ്പോഴത്തേക്ക് 10,000 കൊതുകളാണ്. ബീഹാറിൽ സന്നിധാനമുള്ള പാസ പോയിട്ടുള്ളത് കൊണ്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10,000 കൊതുകളാണ്. അമേം. അപ്പോൾ ഞാൻ സന്ധ്യയാകുമ്പോഴത്തേക്ക് കറണ്ടില്ലാത്തത് കാരണം മസ്കിറ്റോ നെറ്റിനകത്ത് കയറി അവിടെ ഇരിക്കും കുഞ്ഞുങ്ങളുമായിട്ട്. കുഞ്ഞുങ്ങളും ഞങ്ങളും ടവൽ നനച്ച് ദേഹത്തിട്ടിരിക്കും. വൈഫും റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വരും. പക്ഷേ ചൂട് കാരണം ഞങ്ങൾ ഒത്തിരി വെള്ളം തൈരൊഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കുന്നത് കാരണം പലപ്പോഴും റൊട്ടി കഴിക്കാൻ കഴിയാറില്ല. അതെടുത്ത് കളയുകയാണ്. ശരീരം താരുവാൻ തുടങ്ങി. അമേം. ആകെ വിഷവുമായി. കുഞ്ഞുങ്ങളുടെ തലയെല്ലാം വലിയ പൊള്ളി പുണ്ണാകാൻ തുടങ്ങി. മകളുടെ ശിരസ്സെല്ലാം ബോയിൽസ് പോലെ പൊള്ളി പുണ്ണായി. തലനെ തലവെച്ച് കിടക്കാൻ കഴിയാതെ മുഖം വെച്ച് കിടക്കുന്ന സ്ഥിതിയായി. 2 നിങ്ങൾ വായിച്ചു കാണും ബീഹാറിൽ ചൂട് കൊണ്ട് 200 കുഞ്ഞുങ്ങൾ മരിക്കുവാനിടയായി. അമേൻ, അമേൻ, അമേൻ. വൈഫ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. എനിക്ക് സുഖമില്ലാതെയായി. ഒരു ബാഗ് പൊക്കിയെടുക്കുവാൻ കഴിയാതെ വേണം എന്റെ ആരോഗ്യം ക്ഷയിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് പാർക്കാൻ ഒരു വീട് നൽകണം. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അങ്ങയുടെ ഹിതമാണെങ്കിൽ പാർക്കാൻ ഒരു വീട് നൽകണം. പ്രാർത്ഥിച്ച് 1 തികഞ്ഞതിന് മുമ്പ് എന്റെ ഒരു ഫ്രണ്ടും കാന്തരം ഞങ്ങൾക്ക് ഒരു വീടെടുക്കുവാനിടയായി. ഞങ്ങളൊരു വീടെടുത്തു. എനിക്ക് ഒരു യൗവനക്കാരനെ കിട്ടി. അത് അതിന്റെ ചരിത്രം പറയാൻ സമയമില്ലല്ലോ. ഇങ്ങനെ പറയാം, അമ്മ ആ യൗവനക്കാരനെ കിട്ടിയത് മുഖാന്തരം ഞങ്ങൾക്ക് തുങ്കി എന്നൊരു ഗ്രാമത്തിൽ പോകാനിടയായി. ഒരു നേഴ്സറി പോലെ ഒരു പ്രയർ ആരംഭിച്ചു. ഡയറക്റ്റ് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഞാൻ ജൂബെ കേട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്നെ നോക്കി ചോദിച്ചു, ആർക്കേ യേശു മസി? ഞാനാണോ യേശു മസി? യേശു എന്ന് ചോദിക്കാനിടയായി. അപ്പോൾ ഞങ്ങൾ നേഴ്സറി പോലെ മരത്തിന്റെ കീഴിൽ ആരംഭിച്ച് അതൊരു പ്രാർത്ഥനയായി മാറി. 1 തികഞ്ഞതിന് മുമ്പ് അവിടത്തെ അമ്പലക്കുളത്തിൽ 10,000 സ്നാനപ്പെടുത്തി ഒരു പ്രയർ ആരംഭിക്കുന്ന ഒരു പ്രയറായി ഹിന്ദി അറിയത്തില്ലാതിരുന്ന ഞങ്ങളെ ഉപയോഗിക്കുവാനിടയായി. ഓരോരോ ഗ്രാമങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകാനിടയായി. നളന്ദ, നവാദ, ഗയ, ഔറംഗബാദ്, ജമ്മുയി എന്നുവേണ്ട പല ജില്ലകളിലേക്ക് ദൈവം കൊണ്ടുപോകാനിടയായി. അമേൻ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മിഷോയിമാരുടെ ശവപ്പറമ്പ് എന്ന് പറയുന്ന ഈ ദേശത്ത്, അമേൻ, ലോകത്തൊരേ ഒരു ദേശത്തെ കുറിച്ച് മിഷോയിമാരുടെ ശവപ്പറമ്പ് എന്ന് പറയുന്നുള്ളൂ, അത് ബീഹാറാണ്. എന്തുകൊണ്ട് ബീഹാറ് ശവപ്പറമ്പായി? സുവിശേഷം വേരോടുന്നില്ല. 46,000 ഗ്രാമമുണ്ട്. അതിൽ 20,000 ഗ്രാമങ്ങളിൽ ഇന്നും യേശു എന്ന രക്ഷകനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അമേൻ. സൺഡേ മണ്ടേ തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്തില്ലാത്ത കുറെ ഗവൺമെന്റ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം. അബോറിസ് നിങ്ങൾക്ക് നോക്കാം. ഈ ഗംഗാ നദീതീരത്ത് വസിക്കുന്ന സന്യാസിമാർ, ഗംഗാ നദിയിലൂടെ വരുന്ന ശവത്തെ തിന്നുന്ന സന്യാസിമാർ, കണ്ടതിനെയും കാണുന്നതിനെയും കേൾക്കുന്നതിനെയും ഭയപ്പെടുന്നതിനെയും ഒക്കെ ആരാധിക്കുന്ന കുറെ സന്യാസിമാർ, അമേൻ, കുറെ അവിടുത്തെ ജനം, ഇങ്ങനെയുള്ളവരുടെ നടുവിൽ ദൈവം ഞങ്ങളെ അയക്കുവാൻ ഇടയായി. 13 ജനം ബീഹാറിലുണ്ട്. കേരളത്തിൽ വരെ 3.5 കോടി ജനമേ ഉള്ളൂ. എന്തോ ഒരു അന്തരമെന്ന് നോക്കി ഇത്രമാത്രം ജനം വരുന്ന ഈ ജനത്തിനിടയിൽ സുവിശേഷകന്മാരുടെ എണ്ണം ഇന്ത്യയിൽ തന്നെ ബീഹാറിൽ ഏറ്റവും കുറവാണ്. 60-70 കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമ്പോൾ പോലും പണിത ഒരു ചർച്ച് കാണാൻ കഴിയത്തില്ല. നമ്മുടെ തിരുവല്ലയിൽ 2 കിലോമീറ്ററിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ 200 ചർച്ചസ് ഉണ്ട്. അമേ, ഇന്നും തിരുവല്ലയിൽ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു, തിരുവല്ലയിൽ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ നോക്കണം. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് ആയതുകൊണ്ട് തിരുവല്ലയിൽ കുറച്ച് സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം. അവിടെ ഒരു AC ചർച്ച് പണിയാൻ ആഗ്രഹിക്കുന്നു. നോക്കുക ദൈവമക്കളെ, യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേൾക്കാതെ അനേക ലക്ഷങ്ങൾ മരിച്ചു പോകുകയാണ്. നമ്മളും അവരിൽ ഒരു വ്യക്തിയായി ജനിക്കാമായിരുന്നു. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇവിടെ ജനിച്ചത്. കേരളം പോലും അന്ധകാരത്തിന്റെയും അന്ധ തമസിന്റെയും അനാചാരങ്ങളുടെയും നടുവിൽ കിടന്നിരുന്നൊരു ദേശമാണ്. അമേൻ. ഉപ്പിന് നികുതി, മുളകിന് നികുതി, കെട്ടാനിരിക്കുന്ന പെണ്ണിന് നികുതി, കെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിന് നികുതി, മേൽവസ്ത്രം ധരിക്കുന്നതിന് ടാക്സ് കൊടുക്കണം, ചപ്പൽ ധരിക്കുന്നതിന് ടാക്സ് കൊടുക്കണം, സ്കൂളിൽ പോകുമ്പോൾ ടാക്സ്, പോകണമെങ്കിൽ ടാക്സ് കൊടുക്കണം, മേൽജാതിക്കാരൻ വരുമ്പോൾ കീഴ്ജാതിക്കാരൻ വഴിമാറണം. മാത്രമല്ല, സതി നിലനിന്നിരുന്ന കാലഘട്ടം, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ജീവനോടുകൂടെ തീ ചൂളയ്ക്കകത്ത് കയ്യേക്കാലി കെട്ടി വലിച്ചെറിയുന്ന സ്ഥിതി നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, ശൈശവവാദം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അമേൻ സുവിശേഷകന്മാർ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൽ വന്നു. അന്ധകാരവും അനാചാരങ്ങളും നിറഞ്ഞു കിടന്നിരുന്നിടത്ത് സുവിശേഷത്തിന്റെ വെളിച്ചം വിത്തുപാകുവാൻ ഇടയായി. ആ സുവിശേഷത്തിന്റെ വെളിച്ചം വിത്തുപാകിയതിലൂടെ നമ്മുടെ പിതാക്കന്മാർക്ക് അനാചാരങ്ങളെ വിട്ട് യേശുവിനെ സ്വീകരിക്കുവാൻ ഇടയായി. അവർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് നിന്ദയും പരിഹാസവും ആലോചിക്കുക ഭവനത്തിൽ നിന്ന് അടിച്ചറക്കലുമായിരുന്നപ്പോൾ അവർ യേശുവിനെ കൈവിടുന്നില്ല. യേശുവിനെ നിൽക്കുവാൻ ഇടയായതുകൊണ്ടാണ് നമുക്കോർക്കും ഓരോരുത്തർക്കും ഇങ്ങനൊരു ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഇടയായി.
കാര്യമായത്. ഇങ്ങനൊരു ജീവനുള്ള ദൈവത്തെ നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് പ്രത്യാശയോടുകൂടെ ഈ ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് പകലിൽ ഓർക്കുക ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്ര വലുതാണ്. ഞങ്ങൾ വഴിയോരത്ത് കിടന്നിറങ്ങിയിട്ടുണ്ട്, പശുചുരത്തിൽ കിടന്നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി വൃത്തിയായത്, ഇവിടെ എ സിയിൽ ഇരുന്ന് നല്ല ക്വാളിറ്റി ഫുഡൊക്കെ അധികം മക്കൾ നൽകുന്നേ. അതുകൊണ്ടാണ് അവൻ വഴിയോരത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. വക്കോല് വിരിച്ച് നമ്മുടെ റിച്ചാർഡ് വാസ്റ്റർ മകൻ വന്നപ്പോൾ വക്കോല് വിരിച്ചൊരു ദിവസം ഗെയിൽ ദൊഹാർ എന്നൊരു ഗ്രാമത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അമേൻ. നമ്മുടെ ഡാളസിലെ സുശിൽ മാത്യു പാസ്റ്റർ വന്നപ്പോൾ പോലും ഞങ്ങൾക്കെതിരെ സീഡിയും രണ്ട് ലെറ്ററും അവിടെ ദേശത്ത് മൊത്തം ആൾക്കാര് ഞങ്ങളുടെ മതപരിവർത്തനത്തിനാവുന്ന പാർക്കുന്നതെന്ന് പറഞ്ഞ് പരത്തുവാൻ ഇടയായി. അദ്ദേഹം നേരിട്ട് കാണാൻ ഇടയായി. ഞങ്ങൾ ഇന്നും പാർക്കുന്ന സ്ഥലത്ത് ഒരു ന്യൂസ് പേപ്പർ പോലും വരത്തില്ല. ന്യൂസ് പേപ്പർ വേണമെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറം പോകണം. ഞാൻ എന്തിനാ ഇതിന്റെ റിയാലിറ്റി പറയുന്നതെന്ന് അറിയാമോ? കുഞ്ഞുങ്ങൾക്ക് അവിടെ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നില്ല, വസ്ത്രമില്ല, ചപ്പലില്ല. അവൻ അവിടെ കിടന്നുറങ്ങുവാൻ മണ്ണുകൊണ്ട് പണിത കൂട് കുടിലുകളാണ്. ഇവിടെ നോക്കിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരോട് നിങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? എല്ലാ റിയാലിറ്റിയും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്രയധികം കേസുകൾ വന്നെന്നറിയുമോ? ഞങ്ങൾക്ക് കളക്ട്രേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എതിരെ എൻക്വയറി വന്നു. RSS-കാരിൽ നിന്ന്, ബജരംഗ് ദളിൽ നിന്ന്, VHP-ക്കാരിൽ നിന്ന് പല പല കേസുകൾ വന്നിട്ടും പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടും ഒക്കെ ഒരൊറ്റ കേസ് രജിസ്ട്രാർ സർവശക്തനായ ദൈവം ഇടയാക്കിയില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ ശിരസിലെ രോഗം നിലത്ത് വീഴണമെങ്കിൽ സർവശക്തനായ ദൈവം തീരുമാനിക്കണം. അമ്പലത്തിൽ കൺവെൻഷൻ നടത്തുമ്പോൾ ചവീർ കൊല്ലവും ഒക്കെ വന്നപ്പോൾ അമ്പലത്തിൽ കൺവെൻഷൻ നടത്താൻ ഇടയായി. റിച്ചാർഡ് വാസ്റ്റർ മകൾ വന്നപ്പോഴത്തേക്ക് അമ്പലത്തിൽ യേശുവിന്റെ ഫിലിം ഷോ, യേശു മസിയുടെ ഫിലിം ഷോ കാണിക്കാൻ ഇടയായി. ഞാൻ എന്തിനാ അത് പറഞ്ഞതറിയാമോ? നമ്മൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്ന സർവശക്തനായ ദൈവം അവിടെയുണ്ട്. ഞാനൊരു പ്രൊജക്റ്റിനോട് പറയുന്നില്ല, അവിടെ 18 ചർച്ചകൾ ഈ 8-6 വർഷം കൊണ്ട് പണിയുവാൻ ഇടയായി, വാർത്ത പണിയുവാൻ ഇടയായി. കഴിഞ്ഞ വർഷം മാത്രം 1000-ലധികം ആൾക്കാർ സ്നാനപ്പെട്ടു. ഈ വർഷം മാത്രം 700-ലധികം ആൾക്കാർ സ്നാനപ്പെട്ടു. പലതും ഒളിച്ചൊക്കെ സ്നാനം കൊടുക്കുന്നത്. ആമേൻ. ഞാൻ നിങ്ങളെ ബീഹാറിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ പ്രൊജക്ട് ഒന്നും പറയാത്തത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അവിടെ നിന്ന് 1 രൂപ.5 കിട്ടിയിട്ട് അവിടുത്തെ ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. എനിക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം നമുക്ക് ഏരിയാവിന്റെ കാക്കി അയക്കേണ്ട സമയത്ത് കാക്കി അയക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, നിങ്ങൾ ഗ്രാമങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. മിഷനുമാരെ നിങ്ങൾ അവിടെ അഡോപ്റ്റ് ചെയ്ത് ഗ്രാമങ്ങളിലേക്ക് അയക്കണം. ഈ ശേഷിക്കുന്ന ഗ്രാമങ്ങൾ ഞങ്ങളുടെ യൗവനകാലത്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വൃതമായിത്തീരാതെ ആ ദേശം യേശുവിന്റേതായി തീരണം. ഇനി ഒരു 3 മിനിറ്റ് ഉണ്ട്. ആ 3 മിനിറ്റിൽ എങ്ങനെ ഒരു ഗ്രാമത്തിൽ സുവിശേഷം പറയുന്നത് പറയാം. ഒരു ഗ്രാമത്തിൽ പോകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എല്ലായിടത്തും സുവിശേഷം പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒരു നേഴ്സറി ആരംഭിക്കും, മറ്റെന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലൂടെയാണ് മിക്ക ഗ്രാമങ്ങളിലും സുവിശേഷം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അത്ഭുതവും ഒരു അടയാളവും ഏതെങ്കിലും ഒന്നിലൂടെ ഡയറക്റ്റ് പലയിടത്തും പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ദൊഹാറിൽ ഒരു ഗ്രാമത്തിൽ ഒരു യൗവനക്കാരൻ ലഭിച്ചു. അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 25 ആൾക്കാർ സ്നാനപ്പെടുവാൻ തയ്യാറായി. ഞങ്ങൾ അവിടെ ഒരു നദിയുണ്ടായിരുന്നു, അവിടെ സ്നാനപ്പെടുത്തുവാൻ പോയി. സ്നാനപ്പെടുത്തി 2-3 പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്റെ കാലിൽ എന്തോ ഒന്ന് കടിക്കുന്നുണ്ട്. ഞാൻ ഇറസ്പെക്റ്റീവായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ അവരും അതുപോലെ ഫോളോ ചെയ്യും. അത് ഉണ്ടാകാതിരിക്കാൻ ഞാൻ കാല് വെള്ളത്തിനടിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ കുടയുന്നുണ്ട്, പക്ഷെ ഇതങ്ങോട്ട് പോകുന്നില്ല. ചില മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ചൊറിഞ്ഞപ്പോൾ 2 അട്ട കടിച്ചു പോയി കിടക്കുക. സാധാരണ എന്റെ രീതി അനുസരിച്ച് 1 സെക്കൻഡ് ഞാൻ പിന്നെ വെള്ളത്തിൽ നിൽക്കത്തില്ല. കാരണം ഈ തേള്, പഴുതാര, അണപ്പുഴു ഇതൊക്കെ എനിക്ക് ഒത്തിരി വെറുപ്പുള്ള സാധനമാണ്. കാരണം ഇതെല്ലാം നരകത്തിലുമുണ്ട്. അപ്പം ഞാൻ പക്ഷെ സ്നാനമായതുകൊണ്ട് മാത്രം ഞാൻ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുവാനുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലോട് പറഞ്ഞു, തോടാ നമുക്ക് നേത്തെയാവോന്ന് പറഞ്ഞു. ഞാൻ ഉപ്പെടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുകയും ഇത്രയും പറഞ്ഞ് സ്നാനപ്പെടുത്തി 22-23 പേരുടെ സ്നാനം കഴിഞ്ഞപ്പോൾ തോടാ നമുക്ക് തയ്യാറാകാതെ അമേനാലിയ. പിന്നെ ഉപ്പിട്ടിട്ട് എന്തോ ചെയ്യാനാ. പിന്നെ ഞാൻ തന്നെ ബാക്കിയുള്ളവരുടെ സ്നാനം കഴിഞ്ഞിട്ട് മേലിലോട്ട് കയറി പാൻ്റ് പൊക്കിയപ്പോൾ തന്നെ ഈ അക്ക ബ്ലഡ് കുടിച്ച് വീർത്ത താനെ വിട്ടുപോയി. ആൾക്കാർ അതിനെ കോറിയെടുത്ത് മേലിലെത്തിട്ട് കുത്തി പൊട്ടിച്ചു. ഇവർ പൂജ ചെയ്യാൻ പോകുന്നില്ല, ഹോളി ആഘോഷിക്കുന്നില്ല, ആചാരങ്ങളിൽ വിട്ടു നിൽക്കുന്നതായപ്പോൾ അവിടുത്തെ പാവൻ കാസ്റ്റുകാർ ഞങ്ങൾക്കെതിരെയായി. ഞങ്ങളുടെ പേരറിയത്തില്ല. അവർ പറഞ്ഞു,
ഈ വണ്ടിയെ വരുന്നവർ ഈ ഗ്രാമത്തിനകത്ത് തിരി വന്നാൽ അവരെ വണ്ടിയോടൊപ്പം കത്തിക്കും. സുവിശേഷം പറയാൻ ഭയം പാടില്ല, ഇത് ഞങ്ങൾക്കറിയാം. പക്ഷേ ചില സമയങ്ങളിൽ ഞങ്ങൾ നിശ്ചയിക്കുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പലരോട് പറഞ്ഞു. ഭയമടക്കം ഉണ്ടായി. കർഗോഫസിയുടെ സമയത്ത് ഏകദേശം 2 മാസത്തോളം ആയപ്പോൾ ഞങ്ങൾ ആ ഗ്രാമത്തിൽ പോയി പ്രേരണ നടത്തി പുറത്തിറങ്ങിയപ്പോൾ പാമൻ കാസ്റ്റിലെ അതിന്റെ നേതാവ് ഞങ്ങളുടെ ആ പ്രാർത്ഥന നടത്തിയ സ്ഥലത്തേക്ക് ഓടി വന്നു. അവിടുത്തെ വിജയകുമാർ എന്ന് പറഞ്ഞ മിശ്രടുക്കൽ പോയിട്ട് അവരോട് ചോദിച്ചു, ഓരോരോ സെന്റൻസും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു ഉയർന്നു വരിക. എനിക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പാ, എന്റെ ഉള്ളം ബേൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ദൈവസ്ഥലത്തിൽ കർത്താവ് ഇദ്ദേഹത്തോട് എന്തും പറയണം, എനിക്ക് തന്നെ അറിയത്തില്ല. പെട്ടെന്ന് ദൈവന്റെ ഉള്ളിൽ ആശയം തന്നു, പോയി ഷെയ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഒരു ഷെയ്ക്കറ്റ് കൊടുത്തു, അദ്ദേഹം ഷെയ്ക്കറ്റ് തന്നില്ല. വീണ്ടും ഞാൻ പറഞ്ഞു, ഷെയ്ക്കറ്റ് തരുമെങ്കിൽ ആഹ്, ഒന്നും കൂടെ ഷെയ്ക്കറ്റ് എടുത്തു, ഷെയ്ക്കറ്റ് തന്നു. പെട്ടെന്ന് ദൈവ ഇങ്ങനെ പറയാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയത്തുള്ളൂ. നീ ഗ്രാമത്തിലെ ബടാ മാലിക്ക വലിയ ആളാണ്. വരൂട് പോലെ വീർത്തു ദേഷ്യത്തിൽ വന്ന മനുഷ്യൻ ഒരു മുട്ടുപിന്നിട്ട് കൊടുത്ത് കുത്തു കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പെട്ടെന്ന് സാജി കമ്മാക്കുക. പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം നൽകാം. ഇന്ന് നിങ്ങൾ ആ കുമാരി ഗ്രാമത്തിലെ പടിയിൽ വന്നാൽ ഞങ്ങളെ വണ്ടിയോടൊപ്പം തീ കത്തിക്കുമെന്ന് പറഞ്ഞ ആ ഗ്രാമത്തിൽ കത്തിക്കുമെന്ന് പറഞ്ഞവനെ കൊണ്ട് ദൈവം സ്ഥലം നൽകിച്ചു. ആ സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിന്റെ വാർത്ത ഒരു ഹോളും ഒരു പെയിന്റോമും പണിയുവാൻ സർവശക്തനായ ദൈവം ചിലർ എണ്ണിപ്പിക്കുവാൻ തയ്യായി. ഇന്ന് പകൽക്കാലം ഓർക്കുക ദൈവ മക്കളെ, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. എന്നോട് ഒരു വിഷയം പറഞ്ഞു, ഒരു ഗ്രാമത്തിൽ ഫുഡ് കൊടുത്തുകൊടുന്നപ്പോൾ അലക്സാർക്കോ ബഡാപീസ് നേതോന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു എന്താ ഈ ബഡാപീസ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവൻ കലത്തിനകത്ത് സ്പൂൺ ഇട്ടിട്ട് ഒരു ബഡാപീസ് എടുത്തോണ്ടിരിക്ക. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചുണ്ടോട് ചുണ്ട് വേർപെട്ടിട്ടില്ല, കൂടെ പറച്ച് കളഞ്ഞിട്ടില്ല, കോഴിക്കൂടുത്ത് കളഞ്ഞിട്ടില്ലാത്ത കോഴിയുടെ ഒരു തല. ഞാൻ പറഞ്ഞു, നമുക്കോ ഇത്ര ബഡാപീസ് നയിച്ചാക്കി, ഇത്രയും വലിയ പീസ് എനിക്ക് വേണ്ട. അടുത്തിരുന്നവരെ കൊടുത്തു, അവൻ പൂവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കഴിക്കുക. ഇത് എന്റെ ഫേസ്ബുക്കിൽ അന്നിട്ട ലൈവ് ഒരു അക്കൗണ്ട്, നിങ്ങൾക്ക് എപ്പോഴേലും വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം എന്തെന്ന് അറിയാമോ? Necessity laid upon me. എന്തുകൊണ്ട് അതിൽ നിന്ന് കഴിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു? നിർബന്ധം എന്റെ മേൽ കിട്ടുന്നു. ഇന്ന് പകൽക്കാൽ നമ്മുടെ അസ്ഥിക്കസ്ഥി മാംസത്തിനും മാംസവുമായ ഇവിടത്തെ ഈ ഗ്രാമത്തെ നേടുവാൻ ആർച്ചുവാൻ കൊടുക്കും. മിഷണിമാരുടെ ശവപ്പറമ്പ് മിഷണിമാരുടെ മുന്തിരിത്തോപ്പാക്കുവാൻ ആർ നിൽക്കുവാൻ ഇടയാകുന്നു. ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. അധിക സമയമില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ മിഷണറിയെ അടിച്ചുവർത്തി വെച്ച് ഗ്രാമത്തിന് പുറത്താക്കാൻ ഇടയായി. എന്നാലും അവൻ ഭയപ്പെടുവാൻ തയ്യാറല്ല. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം ഓർക്കുക, നമ്മൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്ന ഒരു സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ആ പ്രാർത്ഥിക്കുമെന്നുള്ളവർ നിങ്ങളുടെ വലതു കരം ഉയർത്തി ഞങ്ങൾക്ക് ബ്ലസ് ചെയ്താത്ത അന്ത്യത്തോളം വിശ്വസ്തരൻ നിൽക്കുവേണ്ടതിന് അനാത്മീകതയ്ക്ക് പിന്നാലെ പോകാതെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചൊരിച്ച് പ്രകാശിക്കുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഞങ്ങൾക്ക് അത് ബലമായി തീരും. ചർച്ചുകൾ പണിയുവാൻ ഇതിനകത്തുനിന്ന് ജനം എഴുന്നേൽക്കട്ടെ, ഈ ദേശത്തുനിന്ന് ജനം എഴുന്നേൽക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ ജനത്തെ എന്നുള്ള കരങ്ങളിലേക്ക് നൽകുകയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നീതിക്ക് വിശ്വാസം ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് നീതി ലഭിക്കും. ഇതിനകത്തിരിക്കുന്ന സകലരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായിരിക്കട്ടെ. ഇത്രയും സമയം അനുവദിച്ച പ്രിയഭാഷനോട് ദൈവസഭയോട് എല്ലാവരോടും അദ്ദേഹത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ വരെയും സമർപ്പിക്കട്ടെ.